കോവിഡ് ബാധിച്ച ശേഷം മുഖ്യമന്ത്രി ഗുരുതരമായ വീഴ്ച വരുത്തി രോഗം മറച്ചുവെച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് ബാധിച്ചത് മറച്ചുവെച്ച് റോഡ് ഷോ നടത്തുകയും തിരഞ്ഞെടുപ്പ് നാളുകളിൽ സജീവമായി പ്രചരണം നടത്തുകയും ചെയ്തതായി സംശയം പിണറായി വിജയന് കോവിഡ് ബാധിച്ചത് സംബന്ധിച്ചും രോഗമുക്തി നേടി ആശുപത്രി വിട്ടത് സംബന്ധിച്ചും അവ്യക്തതയും ആശയക്കുഴപ്പവും ഉടലെടുത്ത സാഹചര്യത്തിലാണ് കോവിഡ് നിയന്ത്രണങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ലംഘിച്ചതായ സംശയം ശക്തിപ്പെടുന്നത് അതിവേഗം പകരുന്ന മഹാവ്യാധി പിടിപെട്ടിട്ടും തിരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി ജനങ്ങളുമായി ഇടപഴകിയോ എന്നാണ് ചോദ്യം മുഖ്യമന്ത്രിക്ക് എന്നാണ് രോഗം ബാധിച്ചത് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് നെഗറ്റീവ് ആയോ എന്നറിയാൻ പരിശോധന നടത്തി വീട്ടിലേക്ക് അയച്ചത് എന്നീ കാര്യങ്ങളിൽ വിശ്വാസജനകമായ പ്രതികരണമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് ഉണ്ടായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ 8നാണ് തനിക്ക് കോവിഡ് ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തിയത് അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരം 10 ദിവസം കഴിഞ്ഞ് വേണം നെഗറ്റീവ് ആണോ എന്നറിയാൻ പരിശോധന നടത്തുന്നത് അത് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ 7ാം ദിവസം തന്നെ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി രോഗബാധ ഉണ്ടായി 7ാം നാൾ എങ്ങനെ നെഗറ്റീവ് പരിശോധന നടത്തി എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എംപി ശശി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്ക് രോഗബാധ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഏപ്രിൽ 4നാണ് എന്നാണ് ഏപ്രിൽ 14 ആകുമ്പോഴേക്കും 10 ദിവസമായി എന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ഇത് വിവാദമായതോടെ പ്രിൻസിപ്പൽ തന്റെ പ്രതികരണം തിരുത്തി ഏപ്രിൽ 4ന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ എന്നും 8ാം തീയതി പരിശോധന നടത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് എന്നുമായിരുന്നു പുതിയ വിശദീകരണം ഏപ്രിൽ 4ന് പിണറായി വിജയൻ ധർമ്മടത്ത് റോഡ് ഷോ നടത്തിയിരുന്നു വോട്ടിംഗ് നടന്ന 6ാം തീയതി വരെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു താനും തിരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് രോഗബാധയുള്ളതായി കണ്ടെത്തിയിരുന്നു മരുമകൻ മുഹമ്മദ് റിയാസും രോഗബാധിതനായിരുന്നു എന്നിട്ടും ഏപ്രിൽ 4ന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പരിശോധന 8ാം തീയതി വരെ വൈകിപ്പിച്ചതെന്തേ എന്ന സംശയത്തിനും ഉത്തരം ലഭിക്കുന്നില്ല ജനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും രോഗബാധിതർ ഐസൊലേഷനിൽ കഴിയണമെന്നുമൊക്കെ ആവർത്തിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവന്റെ ചികിത്സ സംബന്ധിച്ച് തന്നെ സംശയങ്ങൾ ഉയർന്നത് ആരോഗ്യവകുപ്പിനുമേൽ കളങ്കം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഉത്തരവാദപ്പെട്ടവരുടെ വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യവുമാണ് എന്നാൽ ചില കാര്യങ്ങളോട് മാത്രം പ്രതികരിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ശൈലി എന്നതിനാൽ അതുണ്ടാവുമോ എന്ന് ഉറപ്പില്ല യാഥാർത്ഥ്യം മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണം ആരോഗ്യമന്ത്രിയോ വകുപ്പ് ഉദ്യോഗസ്ഥരോ നടത്തിയതുകൊണ്ട് പ്രയോജനമില്ലതാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ കാര്യത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുന്നു സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക